വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുതിച്ചുയരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം 30000 കടന്നു സംസ്ഥാനത്തെ ഐസിയു വെന്റിലേറ്റർ പ്രതിസന്ധി ഇല്ലെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഇന്നലെ 30077 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടിപിആർ 18 ന് മുകളിലാണ് കോവിഡ് മരണസംഖ്യ 20000 കടന്നു ഇനിയും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ കോവിഡ് പരിശോധന കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട് ക്ലസ്റ്ററുകളിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുന്നതോടെ രോഗികളുടെ എണ്ണം ഉയരുമെന്നാണ് കരുതുന്നത് അതേസമയം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നിലവിൽ ഐസിയു വെന്റിലേറ്റർ പ്രതിസന്ധിയില്ലെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു സർക്കാർ ആശുപത്രികളിൽ ആകെ 3048 ഐസിയു കിടക്കകൾ ഉള്ളതിൽ 1020 കോവിഡ് രോഗികളും 740 മറ്റു രോഗികളുമാണ് ഉള്ളത് 1288 ഐസിയു കിടക്കകൾ ബാക്കിയുണ്ട് 2293 വെന്റിലേറ്ററുകൾ ഉള്ളതിൽ 444 കോവിഡ് രോഗികളും 148 മറ്റു രോഗികളുമുണ്ട് 1701 വെന്റിലേറ്ററുകൾ ഒഴിവുണ്ട് കോവിഡ് ചികിത്സയ്ക്കായി മാത്രം 281 എം പാനൽ ആശുപത്രികളിലായി 20724 കിടക്കകൾ സജ്ജമാണെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു ന്യൂസ് 18 തിരുവനന്തപുരം 100 ആം ദിനത്തിൽ പിണറായി സർക്കാർ കൊട്ടിഘോഷിക്കപ്പെട്ട കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ മാതൃക ചോദ്യം ചെയ്യപ്പെട്ടത് എന്നതുതന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ ആദ്യ ദിനത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി മുട്ടിൽ മരം മുറിയും കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നിയമസഭാ കയ്യാങ്കളി കേസും വരും നാളുകളിലും സർക്കാരിന് തലവേദനയുണ്ടാക്കാൻ പോകുന്നതാണ് പരിമിതികൾക്കിടയിലും സൗജന്യ കിറ്റും പെൻഷനും മുടക്കാതെയും പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചുമാണ് ജനങ്ങളെ ഒപ്പം നിർത്താൻ സർക്കാർ ശ്രമിച്ചത് പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയാണ് ആദ്യ പിണറായി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം നേടിയത് അതിന് ഏറ്റവും സഹായിച്ചത് ആദ്യ തരംഗത്തിൽ കോവിഡിനെ നേരിട്ട രീതിയായിരുന്നു ആഗോളതലത്തിൽ പോലും പ്രശംസിക്കപ്പെട്ട ആ മാതൃക രണ്ടാം തരംഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും ജനജീവിതം സാധാരണ നിലയിലായി കഴിഞ്ഞു അപ്പോഴും രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗനിരക്കുമായി കേരളം ഭീതിയുടെ നിഴലിലാണ് കോവിഡ് മരണം കണക്കാക്കുന്നതിലെ അശാസ്ത്രീയത ആരോഗ്യവകുപ്പിനെ സംശയമുനയിലാക്കി തുടർച്ചയായ അടച്ചിടലിൽ ജീവിതം വഴിമുട്ടിയ കച്ചവടക്കാർ തെരുവിലിറങ്ങി ജനം സർക്കാരിനെ പഴിച്ചു പെറ്റി സർക്കാരെന്ന് വിളിച്ച് പ്രതിപക്ഷം പരിഹസിച്ചു രാഷ്ട്രീയമായും തിരിച്ചടികളുടെ കാലമായിരുന്നു പിണറായി സർക്കാരിന് റവന്യൂ വനം വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിയ മുട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഇനിയും സർക്കാർ പറഞ്ഞിട്ടില്ല മാത്രമല്ല ധർമ്മടം ബന്ധം വെളിവായതോടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആരോപണങ്ങൾ പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്ന ആരോപണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് സർക്കാർ തടുതപ്പിയത് പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ രാജിവയ്പ്പിച്ച് ആ പ്രശ്നവും ഒത്തുതീർത്തു INL തമ്മിലടിയിൽ മന്ത്രി പോലും കയ്യേറ്റം ചെയ്യപ്പെട്ടത് സർക്കാരിന് നാണക്കേടായി നിയമസഭാ കയ്യാങ്കളി കേസിന്റെ മുന്നോട്ടു പോക്ക് തെല്ലൊന്നുമല്ല പിണറായി സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത് തുടർച്ചയായ സ്ത്രീ പീഡന മരണങ്ങൾ സംസ്ഥാനത്തിന്റെ യശസ്സിടിച്ചു ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ ഉപവാസത്തിനും കേരളം സാക്ഷിയായി ഭരണത്തുടക്കത്തിലെ മധുവിധകാലത്തിന്റെ ആനുകൂല്യം ഈ സർക്കാരിന് ലഭിച്ചിട്ടില്ല തുടർഭരണത്തിലൂടെ അധികാരം നിലനിർത്തി എന്നതുതന്നെയാണ് അതിനു കാരണം ദുർഘടം നിറഞ്ഞ പാതയിലൂടെയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ സമീപഭാവിയിൽ സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികളും ഏറെയാണ് June 11 മുതൽ September 19 വരെയാണ് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് പ്രഥമ പരിഗണനയും കേരളയിലും നോളജ് എക്കോണമി മിഷനും പോലുള്ള ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ CPMനെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇവയുൾപ്പെടെയുള്ള അഭിമാന പദ്ധതികളുടെ തുടക്കവും പൂർത്തീകരണവും വലിയ കടമ്പയായി സർക്കാരിന് മുന്നിലുണ്ട് ഓണക്കിറ്റും ഓണസമ്മാനം എന്ന നിലയിൽ നൽകിയ 5680 കോടിയുടെ പാക്കേജും സർക്കാരിന് കൈയ്യടി നേടിക്കൊടുത്തു കോവിഡ് രോഗം നിയന്ത്രിക്കാനായില്ലെങ്കിലും ശ്വാസം കിട്ടാതെ രോഗികൾ പിടഞ്ഞു മരിച്ച ഇതര സംസ്ഥാനങ്ങളുടെ ദയനീയത കേരളത്തിലുണ്ടായില്ല വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് കേന്ദ്രവുമായി യോജിച്ചുള്ള മുന്നോട്ടു പോക്ക് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത് കോവിഡിനെ പിടിച്ചുകെട്ടണം അതുതന്നെയാണ് വരും മാസങ്ങളിൽ സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണവും താരതമ്യേന പുതുമുഖങ്ങൾ നിറഞ്ഞ മന്ത്രിസഭ കഴിഞ്ഞ തവണത്തേതിലും മൂർച്ച തോന്നിപ്പിക്കുന്ന പ്രതിപക്ഷം പ്രതിബന്ധങ്ങൾ നിരവധിയാണ് പിണറായിക്ക് മുന്നിൽ വി വി അരുൺ ന്യൂസ് 18 തിരുവനന്തപുരം
നവകേരളം സുസ്ഥിരവും വികസിതവും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതുമായിരിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ നൂറാം ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി. വൈജ്ഞാനിക സമ്പദ്ഘടനയായും നൂതന സമൂഹമായും കേരളത്തെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനാണ് കോവിഡ് ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളമാണ് വിഭാവനം ചെയ്യുന്നത്. ലോകത്തിനു തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ബദൽ നയങ്ങൾ നടപ്പാക്കി മുന്നേറാം എന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കാർഷിക വ്യാവസായിക സേവന മേഖലകളിൽ വലിയ മാറ്റത്തിനും വമ്പിച്ച കുതിപ്പിനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് കോവിഡ് തടസ്സമാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 20 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മയക്കുമരുന്ന് തടയാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തും. എക്സൈസിന്റെ ഭാഗമായ ചിലർ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ അത് അനുവദിച്ചു കൊടുക്കില്ലെന്നും എം വി ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ 100 ദിവസം തികയ്ക്കുന്ന ഘട്ടത്തിൽ മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാഷാണ് നമുക്കൊപ്പം ഉള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ജനകീയമായ ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ജനം. ആദ്യത്തെ ഒരു 100 ദിവസം പിന്നിടുമ്പോൾ എങ്ങനെ കാണുന്നു ഈ 100 ദിവസത്തെ ഭരണത്തെ? ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ സർക്കാരിൻ്റെ നീക്കം? 100 ദിവസം പൂർത്തിയായിട്ടേ ഉള്ളൂ. ഗവൺമെൻറ് ഒരു നിശ്ചിത തീയതി വെച്ച് 100 ദിവസക്കാലം കൊണ്ട് 100 പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് ഇന്ന് രാവിലെ നടത്തുകയും ചെയ്തു. പ്രഖ്യാപിച്ച 100 പദ്ധതികളും ആഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം 19ാം തീയതി ആകുമ്പോഴേക്ക് പൂർത്തിയാക്കാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിരവധിയായ പദ്ധതികൾ, കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ 100-ന പരിപാടിയിൽ ചേർന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. ജാതി സമവാക്യത്തിലുടക്കി DCC അധ്യക്ഷ പട്ടിക. KPCC അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ പുതിയ പട്ടികയിലെ പല പേരുകളും ജാതി സമവാക്യത്തിന്റെ പേരിൽ ഹൈക്കമാൻഡ് ഒഴിവാക്കുന്നതായാണ് റിപ്പോർട്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ KP ശ്രീകുമാറിനും പാലക്കാട് VT ബലറാമിനുമായി സമ്മർദ്ദം ശക്തം. തിരുവനന്തപുരത്ത് പാലോട് രവിയുടെ പേരും പരിഗണിക്കുന്നതായാണ് വിവരം. ചർച്ചകൾ നടത്തി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഹൈക്കമാൻഡിന് നൽകിയ പുതിയ പട്ടികയും ജാതി സമവാക്യത്തിൽ ഉടക്കി നിൽക്കുകയാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ, നായർ പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള ചർച്ചകളാണ് നിലവിൽ തുടരുന്നത്. ആലപ്പുഴയിൽ സാമുദായിക നേതാക്കളുടെ ഇടപെടൽ ശക്തമാണ്. ഇതേ തുടർന്ന് KP ശ്രീകുമാറിന്റെ പേരാണ് ഒടുവിൽ പരിഗണിച്ചിരിക്കുന്നത്. കൊല്ലത്ത് രാജേന്ദ്രപ്രസാദിനെതിരെ പ്രാദേശിക എതിർപ്പുകൾ ശക്തമാണെങ്കിലും മാറ്റമുണ്ടായേക്കില്ലെന്നാണ് സൂചന. പാലക്കാട് എ തങ്കപ്പനും മലപ്പുറത്ത് VS ജോയിക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ പരിഗണിച്ചിരുന്ന GS ബാബുവിന്റെയും ശബരിനാഥിന്റെയും പേരുകൾ ഒഴിവാക്കി പാലോട് രവിയെ പരിഗണിക്കുന്നതായും സൂചനയുണ്ട്. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ തൃശൂരിൽ ജോസ് വെള്ളൂരിന് പകരം നിജി ജസ്റ്റിൻ അധ്യക്ഷയാകും. ന്യൂസ് 18 ഡൽഹി. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദം ആളിക്കത്തുന്നതിനിടെ ഇന്ന് അടിയന്തര കൌൺസിൽ യോഗം ചേരും. വിവാദങ്ങൾക്കു ശേഷം നഗരസഭയിൽ കാര്യമായി എത്താതിരുന്ന ചെയർപേഴ്സൺ എത്തുമ്പോൾ നാടകീയ രംഗങ്ങൾക്കാവും കൌൺസിൽ സാക്ഷ്യം വഹിക്കുക. സംഭവത്തിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും ആരോപണമുണ്ട്. നഗരസഭയുടെ സ്പിൽഓവർ പദ്ധതികളുമായി ബന്ധപ്പെട്ട അടിയന്തര കൌൺസിലാണ് ഇന്ന് ചേരുന്നത്. എന്നാൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സനെ അനുവദിക്കില്ലെന്ന സൂചനകളാണ് പ്രതിപക്ഷം നൽകുന്നത്. കൌൺസിലിന്റെ അകത്തും പുറത്തും പ്രതിഷേധം അലയടിക്കും. പണക്കിഴി വിവാദത്തിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്ന ആരോപണവുമായി പ്രതിഷേധം രംഗത്തെത്തിയിട്ടുണ്ട്. ചെയർപേഴ്സന്റെ മുറിയിലെ അടക്കം റെക്കോർഡിംഗ് നടക്കുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതായി കൌൺസിലർമാർ പറയുന്നു. ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം തന്റെ ക്യാബിനകത്ത് എത്തിച്ചേർന്നതിനു ശേഷം തൃക്കാക്കരയിലെ നഗരസഭയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൃക്കാക്കര നഗരസഭയിൽ ചെയർപേഴ്സൺ 10,000 രൂപ നൽകിയതിൻ്റെ മുഖ്യ തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
പണക്കിഴിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന വിജിലൻസ് ഉടൻ ആരംഭിച്ചേക്കും. പരാതി ലഭിച്ചതായും ശക്തമായ നടപടികൾ എടുക്കുമെന്നും വിജിലൻസ് ഡയറക്ടർ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. നഗരസഭയിലെ അനധികൃത നിയമനങ്ങൾ, തോട് നവീകരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് പരാതികളിലും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുസ്ലിം ലീഗ് ഒത്തുതീർപ്പ് തീരുമാനം തള്ളി MSF വിദ്യാർത്ഥിനി സംഘടന ഹരിത. വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി പിൻവലിക്കേണ്ടെന്നാണ് ഹരിതയുടെ തീരുമാനം. PK നവാസിനെതിരെ ഉള്ള നടപടി ഖേദപ്രകടനത്തിൽ മാത്രം ഒതുക്കിയതിൽ സംഘടനയിൽ പ്രതിഷേധം ശക്തമാണ്. അതേസമയം നവാസിനെതിരെ നടപടിയെടുക്കാനുള്ള മുസ്ലിം ലീഗ് തീരുമാനം അവസാന നിമിഷം അട്ടിമറിക്കപ്പെട്ടതാണെന്ന് സൂചനയാണ് പുറത്തുവരുന്നത്. വനിതകളെ അധിക്ഷേപിച്ചതിന് MSF നേതാക്കൾ ഖേദപ്രകടനം നടത്തുമെന്നും ഹരിത വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കുമെന്നുമായിരുന്നു മുസ്ലിം ലീഗിന്റെ വാർത്താക്കുറിപ്പ്. ഇതോടെ ഹരിത പ്രശ്നം ഒത്തുതീർപ്പായെന്നും വിശദീകരിക്കപ്പെട്ടു. എന്നാൽ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കേണ്ടെന്നാണ് ഹരിതയുടെ തീരുമാനം. MSF പ്രസിഡന്റ് PK നവാസിനെതിരെ നടപടിയെടുക്കാതെ പരാതി പിൻവലിക്കാനാകില്ലെന്നായിരുന്നു അവസാന യോഗത്തിലും ഹരിത എടുത്ത നിലപാട്. ഇത് അംഗീകരിക്കാതെ ലീഗ് നേതൃത്വമുണ്ടാക്കിയത് ഏകപക്ഷീയമായ ഒത്തുതീർപ്പാണെന്ന വിമർശനമാണ് ഹരിതയിൽ ഉയരുന്നത്. ഒത്തുതീർപ്പ് വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ MSF നേതാക്കൾ ബോധപൂർവം പിഴവ് വരുത്തിയതല്ലെന്ന് പറഞ്ഞ് ആരോപണത്തെ ലഘൂകരിക്കുന്നു. PK നവാസ് പിന്നീട് നടത്തിയ ഖേദപ്രകടനത്തിലും പെൺകുട്ടികളുടെ പരാതിയെ തള്ളുന്നുണ്ട്. പരാതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെയുള്ള ഒത്തുതീർപ്പിനു മുന്നിൽ വഴങ്ങേണ്ടെന്നാണ് ഹരിത തീരുമാനം. അതേസമയം സാധിഖ് അലി തങ്ങളുടെ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും PK നവാസിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ബുധനാഴ്ച രാത്രി വൈകി നടന്ന ചർച്ചയിലുണ്ടായ ധാരണ. ഇന്നലെ രാവിലെ MSF നേതാക്കൾ ലീഗ് നേതൃത്വത്തെ കണ്ടതോടെ ഈ തീരുമാനം അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നും ഹരിത നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കർഷക പ്രതിഷേധം 9 മാസം പിന്നിട്ട സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. സമരവേദിയായ സിംഘു അതിർത്തിയിൽ നടക്കുന്ന കൺവെൻഷനിൽ ഭാരത് ബന്ദ് അടക്കമുള്ളവ പ്രഖ്യാപിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 കർഷകരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികളും ട്രേഡ് യൂണിയൻ വനിതാ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട് സേലത്ത് കേരള എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. കേരളത്തിലേക്ക് കടത്താനായി സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച 10,850 ലിറ്റർ സ്പിരിറ്റാണ് റെയ്ഡിൽ പിടികൂടിയത്. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് എൻഫോഴ്സ്മെന്റും സംയുക്തമായി സേലത്ത് നടത്തിയ റെയ്ഡിലാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. സേലം ശ്രീനായ്ക്കാംപെട്ടിയിലെ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച 310 കന്നാസുകളിലായി 10,850 ലിറ്റർ സ്പിരിറ്റാണ് തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ പിടിച്ചെടുത്തത്. കേസിൽ തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശി കനകരാജ്, സേലം സ്വദേശി അരസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയുടേതാണ് ഈ ഗോഡൌണെന്ന് അധികൃതർ പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നും സ്പിരിറ്റ് എത്തിച്ച് സേലത്തെ ഗോഡൌണിൽ സൂക്ഷിച്ച ശേഷം പിന്നീട് ചെറിയ ലോഡുകളിലായി കേരളത്തിലേക്ക് കടത്തുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. സേലത്ത് നിന്നും കന്യാകുമാരി വഴിയും പാലക്കാട് വഴിയുമാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ സൂക്ഷിച്ച 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരുന്നു. അതിനുശേഷം നടക്കുന്ന വലിയ സ്പിരിറ്റ് വേട്ടയാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി സെന്തിൽകുമാർ റെയ്ഡിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പാലക്കാട്. കൊച്ചി ലഹരിമരുന്ന് കേസിലെ അട്ടിമറി ആരോപണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറിന് സസ്പെൻഷൻ. CI ഉൾപ്പെടെ 4 പേരെ സ്ഥലം മാറ്റാനും ഉത്തരവിട്ടിട്ടുണ്ട്. 4 ഉദ്യോഗസ്ഥരെയും എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ട്. 2 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 2 FIR ഇട്ടതും പ്രതികളെ 2-ാമത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയതും വിവാദമായിരുന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മാൻകൊമ്പ് മഹസറിൽ ചേർക്കാത്തതും നടപടികളിലെ വീഴ്ചയായി വിലയിരുത്തുന്നു. ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രി നേരിട്ട് ഉത്തരവിട്ടത്. എക്സൈസ് അഡീഷണൽ കമ്മീഷണർ അബ്ദുൾ റാഷിയാണ് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ 2-ാം പ്രതി അർജുൻ ആയങ്കിയുടെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ 2 തവണ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കസ്റ്റംസ് ഇന്ന് കോടതി മുൻപാകെ നിലപാട് അറിയിച്ചേക്കും. കേസിലെ മറ്റ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചെന്നും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി.
ടി പി വധക്കേസ് പ്രതികളായ കൊടിസുനിയുടെയും മുഹമ്മദ് ഷാഫിയുടെയും സഹായത്താൽ അർജുൻ അയങ്കി കള്ളക്കടത്ത് നടത്തിയെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ജൂൺ 28-നാണ് കേസിൽ അർജുൻ അയങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. അന്തിമവാദം പൂർത്തിയായ ഉത്ര കൊലക്കേസിൽ വിധി പ്രഖ്യാപനം അടുത്ത മാസം. കൊല്ലം സ്വദേശി ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസിലാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6 വിധിപ്രകാരം വിധി പ്രഖ്യാപനം നടത്തുക. അടുത്ത മാസം 20-നാകും കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഡമ്മി പരിശോധന ഉൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മേയിൽ ഭർത്താവ് സൂരജ് ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നുവെന്നാണ് കേസ്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. അറബിക്കടലിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ മുതൽ 30 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത. എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആരാധനാക്രമം ഏകീകരിക്കുന്നത് സംബന്ധിച്ച് സിറോ മലബാർ സഭ സിനഡിന്റെ സുപ്രധാന തീരുമാനം ഇന്നുണ്ടാകും. 10 ദിവസം നീണ്ടുനിന്ന സിനഡ് വർഷകാല സമ്മേളനവും ഇന്ന് സമാപിക്കും. കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായും പ്രധാന ഭാഗം ആൾത്താരയ്ക്ക് അഭിമുഖമായും നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. പുതിയ ആരാധനാക്രമം നിലവിൽ വരുന്നതോടെ കുർബാനയുടെ ദൈർഘ്യം കുറയും. എന്നാൽ പുതിയ പരിഷ്കാരം നടപ്പാക്കരുതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സിനഡിനോടും വത്തിക്കാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രാർത്ഥനാ ഏകീകരണം നടത്തുന്നതിൽ എതിർപ്പില്ലെന്നുമാണ് നിലപാട്.